പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കാത്ത പരസ്യങ്ങളും ചിത്രങ്ങളും ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. പലപ്പോഴും എൻ്റെ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും ഈ ഒരു പ്രശ്നം എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾക്ക് എങ്ങനെ ഒരു പരിധിവരെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, ടെക്നോളജി, ജോബ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾ വേഗത്തിൽ ലഭിക്കണമെങ്കിൽ, നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന വെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് സെറ്റ് ചെയ്തു വയ്ക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ മൊബൈൽ ഫോണിൽ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഒഴിവാക്കുവാൻ വേണ്ടി പറ്റും. അതിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഫോൺ സെറ്റിംഗ്സിൽ പോവുക. അവിടെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്ന സെർച്ച് വിൻഡോയിൽ ടൈപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ എടുക്കുക. അപ്പോൾ പല ഫോണുകളിലും ചിലപ്പോൾ ഇത് ഡിഫറൻ്റ് ആയിരിക്കും. ചില ഫോണിൽ സൗണ്ട് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് റെഡ്മി ഫോണിലാണ് നോട്ടിഫിക്കേഷൻ എന്ന രീതിയിലാണ് കാണിക്കുന്നത്. ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആപ്സ് നോട്ടിഫിക്കേഷൻ ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പറയുന്ന താഴെ കാണിക്കുന്ന ഈ ആപ്സുകളൊക്കെ, ഈ ആപ്സിൽ നിന്നൊക്കെ നമ്മുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അത് ഏത് ആപ്സിൽ നിന്നാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണ്ടാത്തത്, അത് നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഗൂഗിൾ ക്രോമിലാണ് ഇത്തരത്തിൽ ഫോട്ടോസുകളും അതുപോലെ തന്നെ പരസ്യങ്ങളും വരുന്നത്. അതുകൊണ്ട് തന്നെ ക്രോം എന്ന ബ്രൗസർ നമ്മൾക്കൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പം ഞാൻ ഓൾറെഡി ഇവിടെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ നീല കളർ ഒന്നുകൂടി ആക്റ്റീവ് ആയാൽ അത് ഓണാണ്. അത് ഒന്നുകൂടി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത്തരത്തിൽ ഗൂഗിൾ ക്രോം നിങ്ങളിവിടെ ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ഓഫ് ചെയ്ത് വെക്കുവാൻ വേണ്ടി പറ്റും. ഈ ഒരു മാർഗത്തിലൂടെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമ്മുടെ ഫോണിൽ കുറയ്ക്കുവാൻ വേണ്ടി പറ്റും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റുന്ന മറ്റൊരു വഴി എന്നുള്ളത് ഗൂഗിൾ ക്രോം ബ്രൗസറിൽ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, പലപ്പോഴും നമ്മൾ പല അത്യാവശ്യ കാര്യങ്ങൾക്കും വേണ്ടി സെർച്ച് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഫോട്ടോസുകളും പരസ്യങ്ങളും വന്ന് നമ്മളെ പ്രയാസത്തിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൂഗിൾ ക്രോം ബ്രൗസറിൽ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ക്രോം ബ്രൗസർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലായിട്ടുള്ള 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. അതിൽ നിങ്ങൾ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സൈറ്റ് സെറ്റിംഗ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് വീണ്ടും ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ നിങ്ങൾ ഓഫ് ആണ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അത് കാരണം അത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ സൈറ്റിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും. അത് അലോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത്തരത്തിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ബ്ലോക്ക്ഡ് 41 അലൗഡ് 9 എന്ന് കാണാം. ഇതിനർത്ഥം നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഫോട്ടോസുകളും ഈ പറയുന്ന പരസ്യങ്ങളും വരുന്ന സൈറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ 41 ഇത്തരത്തിലുള്ള സൈറ്റുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലൗഡ് 9 എന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ചിലപ്പോൾ കാണാൻ വഴിയില്ല നിങ്ങളിത് ചെയ്യാത്തതുകൊണ്ട്. അവിടെ അലൗഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സൈറ്റുകൾ കാണും. അപ്പോൾ അങ്ങനെ സൈറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെ ബ്ലോക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അലൗഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. അവിടെ ഒന്ന് ലോങ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരും, എല്ലോ ബ്ലോക്ക് എന്നുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ അത് അത്തരത്തിലുള്ള സൈറ്റുകൾ ഇവിടെ ഒന്ന് ബ്ലോക്ക് എന്ന് കൊടുക്കുക. അപ്പോൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ആ സൈറ്റിൽ നിന്നുള്ള ആ മെസ്സേജുകൾ അല്ലെങ്കിൽ ഫോട്ടോസുകൾ അല്ലെങ്കിൽ പരസ്യങ്ങൾ വരുന്നതായിരിക്കില്ല. അപ്പോൾ ഇത്തരത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കുക്കീസിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. തേർഡ് പാർട്ടീസ്
തേർഡ് പാർട്ടീസ് ഈ സൈറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. എല്ലാം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചില സൈറ്റുകൾ നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് നിങ്ങൾ അവിടെ ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഗൂഗിൾ ക്രോം ബ്രൗസറിൽ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്തിയാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ നമ്മൾക്ക് ഒഴിവാക്കുവാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളതൊന്ന് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.